Good morning, dear students. My name is Chitra. I am your new English teacher. How are you all? Are you all fine? Okay, let us start the class. I will meet you personally in Google Meet. Okay. Already the lessons are started. So I will continue from there where Vijay Miss has stopped. Okay. Our lessons are divided into 6 units. And the first unit, the name of the first unit is glimpses of greatness. What is glimpses? Just nammal adu olinju nokkile onnu just overall ulla oru note up of greatness. Greatness namukalla ariya endana mahathaya endo oru karyam. അതായത് ആരൊക്കെയോ ചെയ്തിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. ആൻഡ് ദിസ് യൂണിറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ ലെസൺസ്. എമ ദിസ് ദ ഫസ്റ്റ് ലെസൺ ഇസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ദ റൈറ്റർ ഓഫ് ദിസ് ലെസൺ ഇസ് ലിയാമോ ഫ്ലഹർട്ടി. Liamo Flaherty is the writer of this lesson. Okay. He was an Irish novelist and a short story writer. Teacher has already started the lesson, so we will continue from there. Okay. I will revise the lesson once more. There was a young seagull who was afraid to fly. And what his parents were doing? His parents were encouraging him to fly. Alle parents avane എല്ലാ പ്രോത്സാഹനവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആൻഡ് ദിസ് യങ് സീഗൾ ഹി വാസ് സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് എ റോക്ക്. അല്ല, ഒരു പാറകഷ്ണത്തിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് അവൻ നിൽക്കുന്നത്. ആൻഡ് ഹി വാസ് സോ ഹംഗ്രി ഓൾസോ. സോ ടേക്ക് പേജ് നമ്പർ 12. ഗ ഗ ഗ ഹി ക്രൈഡ് ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. ഗൗൾ ഊൾ ആ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. But he kept calling plaintively, and after a minute or so he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, abreast of the ledge, she altered, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. He cried her, begging her to bring him over some food. Korchu bhakshanam kittan venditte avan wait cheyidirikkana. He was that much hungry. She screamed back mockingly. Angane avan karnappo ammayum tirichu karanju oru kali aakuna reethiyil. But he kept calling plaintively. Pakshe avan ingane veendum veshamathodu kooda karanjondirikkya. But mother is not caring that. Amma adunum care cheyyunnilla. And after a minute or so, ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അവന് സന്തോഷം തോന്നി. അതുവരെ വിഷമത്തോടുകൂടെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവന് ജോയ്ഫുൾ സ്ക്രീം, ആ നിലവിളി എന്തായിട്ട് മാറി? ഹാപ്പിനെസ്. ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. എന്താവൻ കണ്ടത്? ഹിസ് മദർ ഹാഡ് പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ്. അമ്മ ഒരു കഷ്ണം ഫിഷ്, ഒരു കഷ്ണം മത്സ്യം കൊണ്ട് അമ്മ പറന്നു വരുന്നത് അവൻ കണ്ടു. അതുകൊണ്ടാണ് അവൻ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് കരഞ്ഞത്. ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അമ്മ ഭക്ഷണവുമായി വരുന്നത് കൊണ്ടാണ് അവന് സന്തോഷം തോന്നിയത്. ഹി ലീൻഡ് ഔട്ട് ഈഗർലി, ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. അവനൊന്ന് നിവർന്ന് നിന്നു, ഫീറ്റ് റോക്കിൻ്റെ മുകളിൽ അടിച്ചിട്ട്. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാല് കൊണ്ട് അവൻ ഉയരാൻ നോക്കി അമ്മയുടെ അടുത്തേക്ക്. ട്രൈയിങ് ടു ഗെറ്റ് നിയർ അപ് ടു ഹെർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. അമ്മ പറന്നു വരുമ്പോൾ അമ്മയുടെ അടുത്തെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് ലീൻ ചെയ്തു. പക്ഷേ അമ്മ എന്ത് ചെയ്തു? ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം എബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ് ഷീ ഹോൾട്ടഡ്. തൊട്ടടുത്ത് എത്തി എന്ന് കണ്ടപ്പോൾ, എബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയർ, നിയർ ആ ഉന്തി നിൽക്കുന്ന ആ പാറയുടെ അടുത്തെത്തിയപ്പോഴേക്കും, തൊട്ടടുത്ത് എത്തി, മകൻ്റെ തൊട്ടടുത്ത് എത്തിയെന്ന് കണ്ടപ്പോഴേക്കും അമ്മ അവിടെ നിന്നു. ഷീ ഹോൾട്ടഡ്, ഷീ സ്റ്റോപ്ഡ്, ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംപ്, കാലൊക്കെ തൂക്കിട്ടിട്ട് വിങ്സൊക്കെ നിർത്തി, മോഷൻലെസ്, ഹെർ വിങ്സ് മോഷൻലെസ്, ചിറകുകളൊന്നും അനക്കാതെ കാലൊക്കെ തൂക്കിയിട്ട് ഒരേ പൊസിഷനിൽ അമ്മ നിന്നു.
The piece of fish in her beak almost within reach of his beak. തൊട്ടടുത്താണ്. ഒന്ന് ജസ്റ്റ് ആ സീഗൾ, ചെറിയ കുഞ്ഞു സീഗൾ ഒന്ന് ചാടിക്കഴിഞ്ഞാൽ ആ ഫിഷ് കിട്ടും. ആ ഒരു ലെവലിൽ എത്തിയപ്പോൾ അമ്മ അവിടെ നിന്നു. He waited a moment in surprise, wondering why she did not come nearer. And then, maddened by hunger, he dived at the fish with a loud scream. He fell outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. He waited a moment in surprise. അത്ഭുതത്തോട് കൂടിയിട്ട് ഒരു നിമിഷം നിന്നു. കാരണം അമ്മ എന്താണ് എനിക്ക് ഫുഡ് തരാത്തത്. Wondering why she did not come nearer. എന്തുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്തേക്ക് വരാത്തത്. And then maddened by hunger. വിശന്ന് കണ്ണ് കാണാൻ വയ്യാതെ അവൻ എന്ത് ചെയ്തു? He dived at the fish. ഫിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് ചാടി. With a loud scream. വലിയൊരു നിലവിളിയോട് കൂടിയിട്ട് ഹി ഫെൽ ഔട്ട്വേർഡ്സ്. മുകളിലോട്ടും താഴോട്ടുമായിട്ട് വീഴാൻ പോകുന്ന പോലെ അവന് തോന്നി. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്. അപ്പോഴേക്കും അമ്മ എന്ത് ചെയ്തു? അമ്മ മുകളിലേക്ക് പറന്നുയർന്നു. ആസ് ഹി പാസ്ഡ് ബെനീത്ത് ഹെർ. അപ്പോൾ ഇവൻ അമ്മയുടെ, അമ്മ ഉയർന്നിട്ടാണ് പറക്കുന്നത്, അവൻ താഴെയാണ്. ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ്. അവന് അമ്മയുടെ ചിറകടി ശബ്ദം അവന് കേൾക്കാൻ കഴിയുന്നുണ്ട്. സ്വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകടിക്കുന്ന ശബ്ദം. ആ ശബ്ദം അവന് നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. ദെൻ എ മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന് പേടികൊണ്ട് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി. ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. അനങ്ങാൻ വയ്യ, അവന് ശ്വാസം പോലും വിടാൻ വയ്യാതെ അത്രയും പേടി അവനെ ബാധിച്ചു. ഹി കുഡ് ഹിയർ നത്തിങ്. ഒന്നും അവന് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ എവിടെയപ്പോ? ഹി വാസ് ഇൻ സ്പേസ്, എയറിലാണ്. കാരണം അമ്മയെ കണ്ടപ്പോൾ അവനെ താഴേക്ക് എടുത്ത് ചാടി. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റ് ഡേ മൊമെന്റ്. പക്ഷേ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ആ ഒരു പേടി അവനിൽ ഉണ്ടായുള്ളൂ. ദ നെക്സ്റ്റ് മൊമെന്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ചിറക് വിരിക്കാൻ പറ്റി. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെതേഴ്സ് ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. വിൻഡ് ഏത് കൂടെ പോയത്? അവൻ്റെ ബ്രസ്റ്റ്, അതുപോലെ ഫെതേഴ്സ്, ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. ഹി കുഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ദി എയർ, വിൻഡ്. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിംഗ് ത്രൂ ദി എയർ. അവന് തോന്നി ചിറകടിച്ച് പറക്കുന്ന സമയത്ത് ചിറകൊക്കെ മുറിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഫീലിംഗ് അവനുണ്ടായി. ഹി വാസ് നോട്ട് ഫാളിംഗ് ഹെഡ് ലോങ് നൗ. ഇപ്പം എങ്ങനെയാണ്? ഇപ്പം തല കുത്തിയിട്ടല്ല വീഴുന്നത്, നേരെ സ്ട്രെയിറ്റിലായിട്ടാണ് അവൻ പോകുന്നത്. ഹി വാസ് സോറിങ് ഗ്രാജുവലി ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. അവൻ എന്ത് ചെയ്തു? ഹി വാസ് സോറിങ്. അവൻ ഉയർന്ന് പൊങ്ങാൻ തുടങ്ങി. സാവകാശം അവൻ ഉയർന്ന് പൊങ്ങാൻ തുടങ്ങി. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഇപ്പം അവനെ പേടിയില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസ്സി. ഡിസ്സി, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡിസ്സി? DIZZY. Dizzy means thala chuttuna pole. Because that much tension he have. Not only that, he was so hungry also. വിശന്നിരിക്കുന്ന സമയത്താണ് ഈ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർഡ് അപ്വേർഡ്സ്. ഒന്നുകൂടെ വിങ്സ് ഒന്ന് കുടഞ്ഞു. ആൻഡ് ഹി സോർഡ് അപ്വേർഡ്സ്, മുകളിലോട്ട് പൊങ്ങാൻ തുടങ്ങി. ഹി അട്ടേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം എഗെയിൻ. അവൻ സന്തോഷം കൊണ്ടൊരു സൗണ്ട് ഉണ്ടാക്കി, എന്നിട്ട് വീണ്ടും ഉയർന്ന് പോകാൻ തുടങ്ങി. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. നൗ ഹി ഈസ് ഓക്കെ, നൗ ഹി ഈസ് റെഡി ടു ഫ്ലൈ. സോ ബിക്കോസ് ഓഫ് ദിസ് ഹി ഫെൽറ്റ് ഹാപ്പിനെസ്. അവന് സന്തോഷം തോന്നി. ഹി സോർഡ് ഹയർ, ഉയർന്ന് പോകാൻ തുടങ്ങി. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. ഗ ഗ ഗ ഗൗൾ. ഹിസ് മദർ സൂപ്ഡ് പാസ്റ്റ് ഹിം, ഹർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അമ്മ എന്ത് ചെയ്തു? അവൻ്റെ കൂടെ പറന്നു പോങ്ങുകയാണ്. ഹെർ വിൻസ് മേക്കിംഗ് എ ലൗഡ് ലൗഡ് നോയ്സ്. അമ്മ ചിറകടിക്കുന്ന സമയത്ത് നല്ല വലിയൊരു സൗണ്ട് ആണ് ഉണ്ടാവുന്നത്. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? അമ്മ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഇവനും തിരിച്ച് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിംഗ്. ഹി കുഡ് സീ ഹിസ് ഫാദർ കമ്മിങ് നിയർ ഹിം. ദെൻ ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൈയിങ് അറൌണ്ട് ഹിം, സോറിങ് ആൻഡ് ഡൈവിങ്. Not only his father, but also his two brothers and sisters are also coming near him. The next paragraph. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. Avan aadi parakkan kadiyillayirunnu, but now he has forgotten everything about that thing. എനിക്ക് പറക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്ത അവനിൽ ഇല്ലാതെ ഹി ഗെറ്റ് കോൺഫിഡൻസ്.
Okay, next page. He was near the sea now, flying straight over it, facing out over the ocean. He saw a vast green sea beneath him with little ridges moving over it. He turned his beak sideways and crowed amusedly. He was near the sea now. ഇപ്പോ എവിടെയാണ്? പറന്ന് പറന്ന് അവസാനം താഴേക്കാണ് പറക്കാൻ തുടങ്ങുന്നത്. സീ കടലിന് അടുത്തെത്തി. ഫ്ലൈയിങ് സ്ട്രേറ്റ് ഓവർ ഇറ്റ്, ഫേസിംഗ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. ഇപ്പോൾ കടലിന് അഭിമുഖമായിട്ടാണ് പറക്കുന്നത്. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബെനീത്ത് ഹിം. ചുവടെ പച്ച നിറത്തിലുള്ള സീ കാണാൻ കഴിയുന്നുണ്ട്. ആക്ച്വലി നോട്ട് ദ കളർ ഓഫ് ദ സീ ഇസ് നോട്ട് ഗ്രീൻ, ബട്ട് വി ക്യാൻ ഫീൽ ദാറ്റ് കളർ. അല്ലെ, ചില സമയത്ത് നമുക്ക് നീല കടലൊക്കെ ആയിട്ട് തോന്നും. കുറച്ചുകൂടെ മുന്നിൽ ആഴത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, കുറച്ചുകൂടെ അകലോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഗ്രീൻ. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ് ഹി ടേൺ ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രോഡ് അമ്യൂസ്ഡ്ലി. ഹി സോ യു വാസ്റ്റ് ഗ്രീൻ സീ ബിനീത് ഹിം വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. ലിറ്റിൽ റിഡ്ജസ് ഉണ്ട്. റിഡ്ജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് നാരോ, ഒരു ചെറിയ പാറക്കൂട്ടങ്ങൾ. ഹി ടേൺ ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രോഡ് അമ്യൂസ്ഡ്ലി. കൊക്കുകൾ രണ്ടു വശത്തേക്കും തിരിച്ച് അവൻ അത്ഭുതത്തോടുകൂടെ നോക്കുകയാണ്. അത്ഭുതത്തോടുകൂടെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. ക്രൗഡ് അമ്യൂസ്ഡ്ലി. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാരൻസ് അതുപോലെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവർ ആ കടലിലേട്ട് ഇറങ്ങാൻ തുടങ്ങി. ദേ വർ ബെക്കണിങ് ടു ഹിം കോളിംഗ് ഷ്രില്ലി. അവരവനെ ആംഗ്യം കാട്ടി വിളിക്കുകയാണ്. ഷാർപ്പ് സൗണ്ട്, വിത്ത് ഷാർപ്പ് സൗണ്ട്, വളരെ കൂർത്ത ഒരു തരം സൗണ്ടോട് കൂടിയിട്ട് അവനെ ആംഗ്യം കാട്ടി വിളിക്കുകയാണ്. യു കം നിയർ അസ്. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. അവൻ കാലുകൾ അവിടെ ഉറപ്പിച്ച് വെച്ചു വെള്ളത്തിൽ. ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്. എന്ത് ചെയ്തു, വെള്ളത്തിൽ അവൻ്റെ കാലുകൾ മുങ്ങി. സോ ഹിയർ വാട്ട് വാസ് ഹിസ് പാരൻസ് ട്രൈങ് ടു ടീച്ച് ഹിം ഹൗ ടു ക്യാച്ച് ദർ ഫുഡ്. അല്ലെ, ഭക്ഷണം. ഇത് സീകളാണ്, കടൽക്കാക്കകളാണ്. സോ ഫ്രം ദ വേർ ദേ വിൽ ഗെറ്റ് ദർ ഫുഡ് ഫ്രം സീ. ദ ഹാവ് ടു ക്യാച്ച് ദ ടൈനി ഫിഷസ്. ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് അവരുടെ ഭക്ഷണം. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അതുകൊണ്ട് കടലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഫുഡ് കിട്ടുള്ളൂ. സോ ദേ വർ ഗിവിങ് ട്രെയിനിങ് ടു ദാറ്റ് തിങ് ഓൾസോ. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. ചിറകുകൾ അടിച്ചിട്ട് അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹംഗർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ് എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രെയിൻജ് എക്സസൈസ്. പക്ഷെ അവൻ കുറേ കഴിയുമ്പോഴേക്കും അവൻ ക്ഷീണിച്ച് ഒരുപാട് ദുർബലനായിട്ട് വിശപ്പുകൊണ്ട് അവൻ ആകെ തളർന്നിരിക്കുകയാണ്. എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രെയിൻജ് എക്സസൈസ്, കാരണം ദിസ് ഇസ് ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്. സോ ഹി വാസ് ദാറ്റ് മച്ച് ടയേർഡ്. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫർദർ. അഗെയിൻ ഹി ട്രൈഡ്. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ, വെള്ളത്തിലോട്ട് ടച്ച് ചെയ്തു. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫർദർ. പിന്നെ അവൻ മുങ്ങിപ്പോവാതെ ഹി അഡ്ജസ്റ്റഡ്. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്. അവന് അതിലൂടെ പോകാൻ പറ്റി. ആൻഡ് അറൌണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ് പ്രേസിംഗ് ഹിം ആൻഡ് ദെയർ ബേക്സ് വേർ ഓഫറിംഗ് ഹിം സ്ക്രാബ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവൻ്റെ ചുറ്റുപാടും ആരുണ്ട്? ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ്. അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഹിസ് പാരൻസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വേർ അറൌണ്ട് ഹിം ആൻഡ് ദെയർ ബീക്സ് വേർ ഓഫറിംഗ് ഹിം സ്ക്രാപ്പ് ഓഫ് ഡോഗ് ഫിഷ്. അവനുടെയൊക്കെ കൊക്കുകളിൽ എന്തുണ്ട്? ഫുഡ് ഫോർ ഹിം. ഡോഗ് ഫിഷ് എന്ന് പറയണമെങ്കിൽ ചെറിയൊരു മത്സ്യം, സ്മോൾ ഷാർക്ക്. ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. സോ ദിസ് ഇസ് ദെയർ റിവാർഡ് ദർ ഗോയിങ് ടു ഗീവ് ടു ദിസ് യങ് സീഗൾ. അവൻ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്, വൺ ടു ഫ്ലൈ ആൻഡ് അതർ വൺ ടു ക്യാച്ച് ദ ഫുഡ്. സോ ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൻ അവൻ്റെ ആദ്യത്തെ ഒരു യാത്ര അവൻ സക്സസ് ആയി. സോ ഓക്കെ, ഫ്രം ദിസ് ലെസൺ വാട്ട് യു ലേൺ ഹിയർ? ദ റൈറ്റർ ഈസ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ഗെയിൻ കോൺഫിഡൻസ്. ഹൗ ക്യാൻ വി ഇംപ്രൂവ് അവർ സെൽഫ് കോൺഫിഡൻസ്? ദാറ്റ് ഇസ് ദ തീം ഓഫ് ദിസ് ലെസൺ. ഓക്കെ.